അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയന്തരായ സഹോദരന്മാർ, മുസ്ലിം സഹോദര സഹോദരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ആരോഗ്യവകുപ്പിന്റെ, കേരള ആരോഗ്യവകുപ്പിന്റെ കീഴിൽ പ്രധാനമായ നമ്മുടെ സ്ഥാപനങ്ങൾ വഴി, സ്കൂൾ, അംഗൻവാടി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ഒക്ടോബർ 3 മുതൽ ചുരുങ്ങിയത് 1 മാസം കാലം മീസിൽ റുബെല്ല വാക്സിൻ നടത്തുകയാണ്. പല ആളുകളും ഇതെന്താണ് എന്നതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുകയാണ്. ആശങ്കപ്പെടാനില്ല. ഹജ്ജിന് പോകുന്ന സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള വാക്സിൻ നാം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ മക്കൾക്ക് രോഗം വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രതിരോധ മരുന്നാണ് ഇവിടെ നൽകപ്പെടുന്നത്. അതിൽ ആരും മടിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. നമ്മുടെ ആരോഗ്യ പ്രശ്നമാണ്, ലോകാടിസ്ഥാനത്തിൽ തന്നെ നടന്നു വരുന്ന ഒരു പരിപാടിയുടെ ഭാഗമായി ഇന്ത്യയിലും കേരളത്തിലും ഈ പരിപാടി നടന്നു വരുന്നുണ്ട്. അതിലേക്ക് സഹായിക്കണം. നമ്മുടെ മക്കളെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രതിരോധ കുത്തിവെപ്പായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത്. എല്ലാവരും സഹായിക്കണം. 76 ലക്ഷം കുട്ടികൾക്ക് ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾ, അവരെ സംരക്ഷിക്കാനുള്ള, അവരുടെ ആരോഗ്യം സുഖകരമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം. ലോകാടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഇന്റർനാഷണൽ പ്രോഗ്രാമിന്റെ, പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകിച്ച് മുസ്ലിം സഹോദര സഹോദരിമാരോട് നമ്മുടെ പള്ളിയിൽ വെച്ചും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും നൽകുന്ന നിർദ്ദേശമായിട്ടാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും ഇതുമായി സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും നമ്മുടെ മക്കളെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി, രക്ഷപ്പെടുന്നതിൻ്റെ ഒരു പ്രവർത്തനം ആ നിലക്ക് ചെയ്യുന്നത് തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഒരമലായി, ഒരു പ്രവർത്തനമായി നാം കാണേണ്ടതാണ്. അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങൾ സഹകരിക്കുക. എല്ലാ വിജയവും നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.